എല്ലാവർക്കും നമസ്കാരം. രണ്ട് ദിവസമായിട്ടേ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പറമ്പിലെ കൊള്ളി പറിച്ചിട്ട് എന്ത് ചെയ്ത് നമ്മൾ അത് തൊല്ലി കളഞ്ഞ് ഇതുപോലെ ചീവി എടുത്തിട്ട് നല്ല പീര പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് മാറ്റി വെക്കണം. അതിൽ കട്ടുണ്ടാവും, അതുകൊണ്ട് അത് പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞിട്ട് അത് ചാറ് കളഞ്ഞിട്ട് ഇതേപോലെ എടുത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പുട്ടിൽ ചേർക്കണ പോലെ തന്നെ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തോ. ശേഷം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങൊക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അരിപ്പൊടിയും ഇതും കൊള്ളി ചീവിയതും കൂടെ നമ്മളിങ്ങനെ ഉരുട്ടി പിടിക്കുമല്ല, ഉരുട്ടി പിടിക്കുമ്പോൾ വിടർന്ന് പോരണത്, അപ്പോഴാണ് അതിൻ്റെ പാകം. ഇനി നമ്മൾ സാധാരണ നമ്മൾ പുട്ടിൽ ചെയ്യണ പോലെ കുറച്ച് പീരിടുക, പിന്നെ ഈ കൊള്ളിയുടെ അരിപ്പൊടിയും ചേർത്ത മിക്സ് അതിലേക്കിടുക. എന്നിട്ട് ആവിയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആവി വരുമ്പോൾ വെന്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.